പാർട്ടി പോളി പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇന്നിവിടെ മിക്കവാറും ഒരു ബഹളം നടക്കും. ഇപ്പൊ മുത്തശ്ശി അറിഞ്ഞു, ഇനി അത് മുത്തശ്ശിനെ കാണിക്കും. അത് കഴിഞ്ഞ് വീട്ടിൽ എല്ലാവരും കാണും. മോളെ, മോക്കൊരു കൊറിയർ വന്നതാ. കൊറിയറോ? ഇത് ജലജയുടെ കയ്യിലാ കൊണ്ടു കൊടുത്തത്. അവളിത് മോൾക്ക് തരാൻ കൊണ്ടുവരുന്ന വഴിക്ക് പൊട്ടിച്ചു നോക്കാൻ ശ്രമിച്ചു. അത് ശരിയല്ലല്ലോ, അതുകൊണ്ട് അവള് പൊട്ടിച്ച കവർ ഞാനിങ്ങി വാങ്ങിച്ചു. നോക്കട്ടെ. മറ്റുള്ളവർക്ക് വരുന്ന ലെറ്ററും കൊറിയറും ഒന്നും ഞങ്ങൾ ആരും പൊട്ടിച്ചു നോക്കാറില്ല. അതുകൊണ്ടാ ഞാൻ ജലജയെ വിമർശിച്ചത്. എങ്കിലും പൊട്ടിച്ച കവറുമായിട്ട് ഞാൻ വരുമ്പോ അതിൽ നിന്ന് ഒന്ന് രണ്ട് ഫോട്ടോസ് താഴെ വീണു. അല്ലെങ്കിൽ ഞാൻ ഇതിനകത്ത് എന്താണെന്ന് അറിയില്ലായിരുന്നു. ഇനിയിപ്പോ ഇത് കണ്ട സ്ഥിതിക്ക് മോളോട് അതിന്റെ കാരണം തിരക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ആരാ മോളെ ഇത്? അത് പിന്നെ എന്റെ ഒരു ഫ്രണ്ടായിരുന്നു, കോളേജ് പഠിക്കുന്ന കാലത്ത് പരിചയപ്പെട്ടതാ. ഇവൻ എന്റെ പിന്നാലെ നടന്ന് ഒരുപാട് ശല്യം ചെയ്തിട്ടുണ്ട്. എന്റെ കല്യാണം ഫിക്സ് ചെയ്തു എന്നറിഞ്ഞ് ഒന്ന് രണ്ട് തവണ വിളിച്ച് അത് മുടക്കുന്നൊക്കെ പറഞ്ഞിരുന്നു. ഇതിപ്പോ എന്തോ വൈരാഗ്യം വെച്ച് ഫോട്ടോ മോർഫ് ചെയ്ത് അയച്ചിരിക്ക. ഞാനല്ല അവന്റെ കൂടെ നിൽക്കുന്നത്, ഇത് മറ്റേതോ പെൺകുട്ടിയാ. എന്നിട്ട് എന്റെ തല വെട്ടിയൊട്ടിച്ച് ഇങ്ങോട്ട് അയച്ചു തന്നിരിക്ക. മനഃപൂർവ്വം കുടുംബം കലക്കാൻ വേണ്ടി. ഇത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യാനായിരിക്കും അവന്റെ ഉദ്ദേശം. ഇന്നത്തെ കാലത്ത് ഇതല്ല ഇതിനപ്പുറം നടക്കുമോളെ. എന്തായാലും ഇതൊന്നും ആരെയും കാണിക്കണ്ട. ഒരു കണക്കിന് ജലജ ഇത് കാണാതിരുന്നത് എന്തുകൊണ്ട് നന്നായി. അവള് കണ്ടെങ്കി ഇന്നിത് ഈ വീട്ടിൽ മാത്രമല്ല നാട്ടിലും പാട്ടായേനെ. മോടെ അച്ഛനെയും അമ്മയും വിളിച്ചു വരുത്തുകയും ചെയ്തേനെ. അതിലും മോളുടെ ഭാഗത്ത് എന്തൊക്കെയായാലും നല്ല തെറ്റുണ്ട്. അത് പിന്നെ ഞങ്ങളൊരു വലിയ വിഷയമാക്കാതെ വിട്ടുകളഞ്ഞതാ. കല്യാണത്തിന് മുമ്പ് എന്ത് സംഭവിച്ചെങ്കിലും ശരി, കല്യാണശേഷം ഭർത്താവാണ് ഒരു പെൺകുട്ടിക്ക് എല്ലാം. അതുപോലെ തന്നെ തിരിച്ചു. അതുകൊണ്ട് ഇത്തരക്കാരെ അകറ്റി നിർത്തണം. ശരി മുത്തശ്ശി.